നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന സ്വാതന്ത്ര്യസമര സേനാനിയായ ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ സേനാനികളുടെയും ദേശസ്നേഹവും അവർ അനുഭവിച്ച ദുരിതങ്ങളും ആ പഴയ കാലത്തെ സംഭവങ്ങൾ അടുത്തറിയുമ്പോഴേ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാകുകയുള്ളു ഇന്ത്യയുടെ എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് അവരെ ഓരോരുത്തരെയും ആദരപൂർവം സ്മരിക്കാം ഇന്ത്യക്കാരായ നമ്മളെല്ലാം ഒരു അമ്മയുടെ മക്കളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണെന്നും മനസ്സിലുറപ്പിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജീവൻ പോലും പണയം വെച്ച് അവർ പോരാടിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും നാം അടിമകളെപ്പോലെ കഴിഞ്ഞേനെ മഹാത്മാഗാന്ധിയും അനുയായികളും കാണിച്ചു തന്ന ഐക്യവും ദേശസ്നേഹവുമെല്ലാം നമുക്ക് പിന്തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ് നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് ഇന്ത്യയുടെ എഴുപത്തിനാലാം സ്വാതന്ത്ര്യ ദിനമാണ് നാം ആഘോഷിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ ദുരിതം നിറഞ്ഞ ജീവിതം നയിച്ചവരായിരുന്നു തൻ്റെ മാതൃഭൂമിയെ വന്നിച്ച് ഒരു ദേശഭക്തി ഗാനം ആലപിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല ആ ഒരു ഇന്ത്യയെ ഇന്നീ കാണുന്ന സ്വതന്ത്ര ഇന്ത്യയാക്കി മാറ്റിയത് നമ്മുടെ ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഠിന പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പഠിപ്പിച്ച നമ്മുടെ ഗാന്ധിജിയേയും അനുയായികളായ ഓരോ ധീരദേശാഭിമാനികളെയും ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം മാനിരി ഇന്ന് സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിന്റെയും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മക്കായി എല്ലാ വർഷവും ഈ ദിനത്തിൽ നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഇന്നേക്ക് എഴുപത്തിമൂന്ന് വർഷം തികഞ്ഞിരിക്കുന്നു നാം ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് അനേകമായിരങ്ങളുടെ ഒരുമയോടെയുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ ടാഗോറും മൗലാന അബ്ദുൽ കലാം ആസാദുമൊക്കെ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പൊരുതി ജയിച്ചവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികളായ ഓരോ മഹത് വ്യക്തികളെയും നമുക്കീ നിമിഷത്തിൽ ആദരപൂർവ്വം ഓർക്കാം നന്ദി നമസ്കാരം